വിദ്വേഷ പ്രചരണ പോസ്റ്റുകളിൽ നടപടിയെടുക്കാനുള്ള മാനദണ്ഡങ്ങൾ ബി ജെ പി നേതാക്കള്ക്ക് വേണ്ടി ഫേസ്ബുക്ക് മാറ്റുന്ന റിപ്പോർട്ട് അപകടകരമായ വിദ്വേഷ വാക്കുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ബി ജെ പിയുടെ മൂന്ന് നേതാക്കളും ഇപ്പോഴും ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമുകളിൽ സജീവമാണ് വാൾ സ്ട്രീറ്റ് ജേണലാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത് ബി ജെ പി നേതാവ് ടി രാജസിംഗിന്റെ വിദ്വേഷ പോസ്റ്റിനെതിരായ നടപടി ഒഴിവാക്കിയത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഫേസ്ബുക്ക് തങ്ങളുടെ മാനദണ്ഡങ്ങൾ തിരുത്തുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ബി ജെ പിയിൽ ഉൾപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കുന്നത് ഫേസ്ബുക്കിന്റെ ഇന്ത്യയിലെ താൽപര്യങ്ങളെ ബാധിക്കുമെന്നാണ് കമ്പനിയുടെ നേതൃസ്ഥാനത്തുള്ള അങ്കിദാസ് ജീവനക്കാരെ അറിയിച്ചത് സർക്കാരുമായി ഫേസ്ബുക്കിന് വേണ്ട ഇടപാടുകൾ നടത്തുന്നത് ഇദ്ദേഹമാണ് കഴിഞ്ഞ മാർച്ചിൽ തെലങ്കാനയിലെ ബി നേതാവായ ടി രാജസിംഗിന്റെ പോസ്റ്റ് ഫേസ്ബുക്കിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണെന്നും പള്ളികൾ തകർക്കണമെന്നും റോഹിംഗ്യ മുസ്ലിങ്ങളെ വെടിവെച്ചു കൊല്ലണമെന്നുമായിരുന്നു ടി രാജസിംഗിന്റെ പോസ്റ്റ് ഇത്തരം ഒരു പോസ്റ്റ് ഇന്ത്യയിൽ വർഗീയ കലാപത്തിന് പോലും കാരണമാവുമെന്നും ഫേസ്ബുക്കിന്റെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്കിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഇദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു എന്നാൽ മാസങ്ങൾക്ക് ശേഷവും ഇദ്ദേഹം ഫേസ്ബുക്കിൽ സജീവമായി തുടരുകയാണ് സമാനമായി മൂന്ന് ബി ജെ പി നേതാക്കൾക്കെതിരെയുള്ള നടപടിയും ഫേസ്ബുക്ക് നീട്ടിവെക്കുകയാണെന്ന് റിപ്പോർട്ടിൽ ആരോപിക്കുന്നു